ഹമാസും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ ഹമാസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നീക്കം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഹമാസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പിടിച്ചെടുത്തത് ഇന്ത്യൻ ഹാക്കർമാർ ആണെന്നാണ്. ഇസ്ലാമിക് ഹാക്കർമാർ ഇസ്രായേലിന്റെ വിവിധ വെബ്സൈറ്റുകളെ ലക്ഷ്യമിടുമ്പോൾ ഇന്ത്യൻ ഹാക്കർമാർ നൽകിയ ഈ തിരിച്ചടി വലിയ കയ്യടിയാണ് ഇപ്പോൾ നേടുന്നത്. ഗാസയിലെ ഭീകര സംഘടനയായ ഹമാസിന്റെ വെബ്സൈറ്റ് ഇന്ത്യൻ ഹാക്കർമാർ പിടിച്ചെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്തതായി വിവിധ ഇസ്രായേലി സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വാർത്ത പങ്കിട്ടു. ഹമാസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് പിടിച്ചെടുക്കപ്പെട്ടത്. ഇസ്ലാമിക് ഹാക്കിംഗ് ഗ്രൂപ്പുകൾ ഇസ്രായേലിന്റെ നാഷണൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ വെബ്സൈറ്റും അക്കൗണ്ടന്റ് ജനറലിന്റെ വെബ്സൈറ്റും ഹാക്ക് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ സൈബർ സുരക്ഷ തീവ്രമായതിനാൽ ഇസ്ലാമിക ഭീകരവാദികളുടെ ഈ ഹാക്കിംഗ് ശ്രമം പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ തിരിച്ചടിച്ച ഇന്ത്യൻ ഹാക്കർമാർ ഹമാസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നിഷ്പ്രയാസം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തീമഴ വർഷം തുടരുന്നതിനിടെ കരമാർഗം ഗാസയിലേക്ക് സൈനിക നീക്കം ഉടൻ ഉണ്ടാവുമെന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത്. വ്യോമാക്രമണം നടക്കുന്ന ഗാസയിലേക്ക് 48 മണിക്കൂറിനകം സൈന്യത്തെ വിന്യസിക്കുമെന്നാണ് വിവരം. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്മൂലനം ഹമാസ് ആഗ്രഹിക്കുന്നുവെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് പറയുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നിരപരാധികളായ പൗരന്മാരുടെ ഏറ്റവും ദുർഘടമായ കൂട്ടക്കൊല എന്നാണ് ഹമാസ് ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ സേന വിശേഷിപ്പിച്ചത്. ഭീകര സംഘത്തെ ISനേക്കാൾ ക്രൂരവും പ്രാകൃതവുമാണ് ഹമാസ്. നൂറുകണക്കിന് ഇസ്രായേലികളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഹമാസ് കൊലപ്പെടുത്തി. ഡസൻ കണക്കിന് ആളുകളെ ഗാസയിലേക്ക് ബന്ദികളാക്കി. ഈ ഭീകരമായ ഭീകര പ്രവർത്തനത്തിന് ശക്തമായ നിശ്ചയദാർഢ്യവും സുസ്ഥിരവുമായ പ്രതികരണം ആവശ്യമാണ്. അതാണ് ചെയ്യുന്നത് എന്ന് സൈന്യം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ ഇന്ത്യൻ പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഇസ്രായേൽ പ്രതിനിധി. ആഗോളതലത്തിൽ ശക്തമായ സ്വാധീനമുള്ള രാജ്യമായതിനാലും ഭീകരവാദത്തിന്റെ വെല്ലുവിളി അറിയാവുന്നതിനാലും വിഷയത്തിൽ ഇന്ത്യയുടെ പിന്തുണ ആവശ്യമെന്നാണ് ഇസ്രായേൽ അംബാസഡർ നൌർ ഗിലോൺ പറയുന്നത്. ഇറാൻ അതിൽ പങ്കാളിയാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചും പരിശീലനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് അറിയാം, അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ രാജ്യത്തിന് നമ്മുടെ ഇന്ത്യൻ സുഹൃത്തുക്കളുടെ ശക്തമായ പിന്തുണ ആവശ്യമാണ് എന്നും ഭീകരതയെ അറിയുകയും പ്രതിസന്ധി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ലോകത്ത് വളരെ സ്വാധീനമുള്ള രാജ്യമാണെന്നും ഗിലോൺ വ്യക്തമാക്കുന്നുണ്ട്. അജ്ഞതയേക്കാൾ ഭീകരതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമയത്ത് ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് എന്ന് ഗിലോൺ പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നൂറുകണക്കിന് ഇസ്രായേലി സിവിലിയന്മാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും വൃദ്ധരെയും കുട്ടികളെയും പ്രകോപനമില്ലാതെ കൊലപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നതിനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അപലപിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മധ്യസ്ഥതയ്ക്ക് സമയമില്ല എന്നും ഇപ്പോൾ ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കേണ്ട സമയമാണ് എന്നും ഇസ്രായേൽ പ്രതിനിധി പറയുന്നു. നേരത്തെ തന്നെ ഇസ്രായേലിന് പിന്തുണ വ്യക്തമാക്കി ഇന്ത്യ രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനുണ്ടായ ഭീകരാക്രമണം ഞെട്ടിക്കുന്നതാണെന്നും ആക്രമണത്തിന് ഇരകളായ നിഷ്കളങ്കരായ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു. പ്രതിസന്ധി നിറഞ്ഞ ഈ മണിക്കൂറുകളിൽ ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു.